स्ने നീ വിഷമിക്കാതിരിക്കേ, എല്ലാം ശരിയാകും. സോറി, പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്കാണോ പോലെ തോന്നി. അതുകൊണ്ടാ. ചേച്ചി ഇടയ്ക്കൊക്കെ വരാടാ. നടന്നോ. കൂവണ്ടാ, കൂവണ്ടാ, ഞാൻ ഇവിടെ ഉണ്ട്. രണ്ട് പാവയ്ക്കാ വേവിക്കാൻ ഇത്രയും കൂവേണ്ട വല്ല കാര്യമുണ്ടോ? കിക്കിലി ചേർത്തേ. ദേ, അവിടെ ഒരാൾ കൂവുന്നു. यावरपन कटिलो मलिवेंटल मसिल मनसमाधान സോമൻ സമാധാനമായിട്ട് ഇരുന്ന നിന്റെ ഇഷ്ടത്തിന് കഴിച്ചോ അയ്യോ എനിക്ക് മതി ഇപ്പോ തന്നെ ശ്വാസം മുട്ടറായി ശിരസ് കേറിയ വെപ്രാളത്തിനിടയ്ക്ക് അവൻ നമ്മളെ വിളിച്ചത് നീ ശ്രദ്ധിച്ചോടി ആലീസേ അമ്മമാരെന്നല്ലയോ ഒന്നും കഴിക്കുന്നില്ലേ കഴിക്കും കഴിക്കും ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആൾക്കാരാ ദാ ഈ ഒരു ഗ്ലാസ് പാവക്കാ നീരും രണ്ട് ചപ്പാത്തി അല്ലാതെ വേറെ എന്തെങ്കിലും കഴിച്ചെന്ന് ആ ഹോം നഴ്സ് അറിഞ്ഞ ഈ തറവാടിനെ തല തിരിച്ചു വെക്കും കുക്കിൽ ഒതുങ്ങണ്ടേ കൊത്താവ് മനേ ഇതൊക്കെ കഴിക്കാം അയ്യോ ഇത് ബോളിയാ മധുരവാ കഴിക്കാൻ പാടില്ല ഓ വല്ലപ്പോഴും ഒത്തിരി മധുരം കഴിച്ചു എന്ന് വെച്ചേ ഒരു കുഴപ്പമുണ്ടാവില്ല ഞാനല്ലേ തരണേ അല്ല या वह कलो ठीय सोषाणल पर सोष कई अपमे वाती विभजि शिष्यमें वे विभजिकपरमागू वांगी
ഇവൻ പെട്ടെന്ന് രണ്ട് പെട്ടി വാങ്ങിപ്പിക്കുമേ. എന്റെ മാതാവ്, ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? വെറുതെ അല്ല രണ്ടാൾക്കും ബംഗ്ലാവിൽ നിന്ന് പുറത്തിറങ്ങാൻ ശേഷിയില്ലാത്തത്. ഇതുപോലെ ഓരോ ലോഡും ഗുളിയെ മരുന്നും കഴിച്ച് ഈ രണ്ട് ഉണക്ക ചപ്പാത്തിയും തിന്നുകൊണ്ടിരുന്ന കർത്താവിനാണെങ്കിൽ പോലും ഈ കസേലിരുന്ന് ഇങ്ങനെ ആടാനേ പറ്റുള്ളൂ. എന്നാത്തിനാ നീ ഇതൊക്കെ എടുത്തോണ്ട് വന്നേ? ഉത്തരവാദിത്തപ്പെട്ടവര് പോയാ പോയ വഴിക്കാണെങ്കിൽ പിന്നെ എടുക്കാതെ എന്ത് ചെയ്യും? എനിക്കെന്റെ അമ്മമാരെ നോക്കാതിരിക്കാൻ പറ്റുമോ? കിക്കിൽ ചേർത്തി എവിടെ പോയി? അയ്യോ, ഞാൻ ആ ഹോം നഴ്സിന്റെ കാര്യം പറഞ്ഞേ. അവൾ അവളുടെ ഇച്ഛായന് സുഖമില്ലാന്ന് അറിഞ്ഞിട്ട് പോയതാ. ഇന്നോ നാളെയോ എത്താതിരിക്കുകയല്ല. സോമാ, ഹോം നഴ്സിനെ ഒന്നും പറഞ്ഞേക്കല്ലേ, ദേണ്ടേ ഇവളുടെ വലം കയ്യാ. സോറി, ഞാൻ അറിഞ്ഞോണ്ട് പറഞ്ഞല്ല. അല്ല, അവരവരുടെ ലിസ്റ്റിൽ പെട്ട മരുന്നിന്റെ പേര് പറഞ്ഞാ ഞാൻ എടുത്തു തരാം. എനിക്ക് നല്ല കൈപുണ്യാ. വേണമെങ്കിൽ ഇന്ന് മുതൽ ഞാൻ ഇവിടുത്തെ ഹോം നഴ്സും ആവാം. എന്നാ പിന്നെ വെക്കലും വിളമ്പലും ഒക്കെ കൂടി അങ്ങ് ആയിക്കോ, ഞാൻ അങ്ങ് ഒഴിഞ്ഞു മാറി തരാം. വേണ്ടി വന്ന ഞാൻ അതും ചെയ്യും. ചില്ലി ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ ഫ്രൈ, ബട്ടർ ചിക്കൻ, ചിക്കൻ പുലാവ്, ചിക്കൻ 65, ഇതൊക്കെ ഞാനും ഉണ്ടാക്കും. ചിക്കൻ ചേട്ടത്തി പേടിപ്പിക്കല്ലേ? ചിക്കൻ ചേട്ടത്തി അല്ല, കിക്കിലി ചേട്ടത്തി. ആദ്യം പേര് പറഞ്ഞു പഠിക്കടാ കോമ. അയ്യോ, അങ്ങനെ ചൂടാവല്ലേ? ദേഷ്യം പിടിക്കുമ്പോ കിക്കിലി എടുത്തിട്ട് മുഖം കാണാൻ എന്ത് രസമാ. അല്ല, ഏതൊരു സിനിമാ നടിയുടെ പോലെ ഉണ്ടല്ലോ അല്ലേ? അവന്റെ ഒരു സത്യം പറച്ചില്. നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഈ വക കുറുമ്പൊക്കെ എവിടുന്നാ പഠിച്ചേ? അതൊക്കെ എന്റെ ചോരയിലുള്ളതാ. സിനിമാ നടിയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ നാണം കണ്ടില്ലയോ? ഇനി ഇപ്പൊ നേരം വെളുക്കേണ്ട താമസേ ഉള്ളൂ. മാത്തുക്കുട്ടിയോട് പോയി പറയും. ആരേ മാത്തുട്ടി? കിക്കിലി ചേർത്തിയുടെ മോനാ. അവനാ ഇപ്പൊ തോട്ടത്തിലെ കാര്യസ്ഥൻ. എന്നെ കാര്യസ്ഥനാ? 24 മണിക്കൂറും വെള്ളത്തിലാ. വിളി കേക്കുത് ആളെങ്കിർക്ക്. ആസാനേ, ഞാനത് മയണ്ടിയാ. തണ്ണിക്കുള്ള വാടാ. വേണ, മാസത്തിൽ 2 തവണ കുളിച്ചാലി എനിക്ക് ജലദോഷം വന്നിരും. തന്നെ എനിക്ക് അലർച്ചി. എന്നാ കുറച്ച് മിക്സ് പറഞ്ഞിട്ടുവാ. ഏത് കാത്താനെ എപ്പ പാത്താലും തണ്ണീർ ഇറക്കുക. എന്ന് ഞാൻ എന്റെ അമ്മയുടെ തലവട്ടം കണ്ടു അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. കിടക്കാൻ സ്വന്തമായിട്ടൊരു കിടപ്പാടും ഇല്ലെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല ജന്തുത്തള. കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരനായ എന്റെ ബോഡി ഫുൾ ടൈം ഹീറ്റായി സ്മോക്ക് വരാൻ തുടങ്ങി. എന്റെ റേഡിയേറ്റർ തണുപ്പിക്കാനാണ് ഞാൻ വെള്ളത്തിൽ കിടക്കുന്നത്. ആ ഒരു ദിവസം ആ കിളവി ടീച്ചർമാരെ തല മണ്ണി കുത്തിയ ആ സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടും. അപ്പൊ ഞാൻ രാജാവ് മാതിരി. മാത്തൂട്ടിയേ, നീ ഇങ്ങനെ പോത്തിനെ പോലെ വെള്ളത്തിൽ മുങ്ങി കിടന്നോ? ദേ തോട്ടം നോക്കാനേ വേറെ ആണുങ്ങൾ വന്നിരിക്കുന്നു. നീ വേ എഴുന്നേറ്റ് വാ. വേറെ ആണുങ്ങളോ? അതാര്? ഇതാ മത്തോത്തി. ഏ അല്ല മാത്തൂട്ടി. ആ ഇയാളിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നേ? ആള് ശുദ്ധ പാവാ, ഉള്ളിൽ ഒന്നുമില്ല, അതാ ഇങ്ങനെ പൊങ്ങി കിടക്കണേ. തള്ളേ, അതെല്ലാം പ്രാക്ടീസ്. യോഗാസന. യോഗാസന അല്ലടാ, ജലാസനം. അതായത് ആസനം ജലത്തിൽ ടച്ച് ചെയ്യ. നീ കേറി വാടാ. പുതിയ മാനേജരെ എസ്റ്റേറ്റ് മുഴുവനും ചുറ്റി കാണിക്കാൻ അന്നെ കുത്തിമ പറഞ്ഞയച്ചിരിക്കയാ. ഞാൻ ചെല്ലട്ടെ. എസ്റ്റേറ്റ് മുഴുവനും ചുറ്റി കണ്ടേച്ച് വരുമ്പോഴേ വെട്ടി വിഴുങ്ങാൻ എന്തെങ്കിലും വേണ്ടേ? വന്നിരിക്കുന്നു മാനേജർ. ആഹാ, ഇത് സ്റ്റൂളാസന. നീ ഹൊസറേനു? ഏയ്, അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനത്തെ ആളല്ല. നേരെന്നാ ചോദിച്ചത്? സോളമൻ. സോളമൻ പെരുമാളാ? ഏ, അപ്പൊ കന്നഡ അറിയത്തില്ലല്ലേ? ഭാഷ അറിയാതെ എസ്റ്റേറ്റിൽ എന്നാ ഒലത്താനാ ഈ തെണ്ടി? ഭാഷയൊക്കെ ഞാൻ ഒലത്തിക്കോളാം. തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവമെങ്കിൽ തന്റെ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ, പോളിച്ചടുക്കി പെട്ടിലാക്കി പേഴ്സലാക്കി കളിഞ്ഞു. മാനേജറായ ഇങ്ങനെ വേണം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തല്ലേ. എനിക്ക് ഇവിടെ ഒന്ന് ചുറ്റി കാണണം. ഇവിടെ എന്നാ കാണാനാ? കൊറേ മലയും കുന്നും കാപ്പി തോട്ടം ഓറഞ്ചും. ആ, ഇവന്റെ ഭാര്യയുടെ കല്യാണം ഉണ്ട്. ഭാര്യയുടെ കല്യാണം? ഭാര്യ ഡൈവോഴ്സ് ചെയ്തു. ഇല്ല സാർ, ടൈൽ കിടക്കലേ. അതൊരു സോക കഥ. ഡൈവോഴ്സ് ചെയ്തിരുന്നെങ്കിൽ അവൾ ഇവനെ വിട്ട് പോകുമായിരുന്നാ. ആദ്യ രാത്രി ഇവനൊന്ന് ഡൈവോഴ്സ് ചെയ്യാൻ നോക്കി, എന്തോ കണ്ട് പേടിച്ച് അവളും കൂടിപ്പോയി. എന്റെ കയ്യിലെങ്ങനെ ആയിരിക്കണം? മിനിമം ഒരു 500 ഡൈവോഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടേ. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ, കർത്താവും അടിയുള്ളവനെ കൊണ്ട് അറിയാൻ പറയില്ലല്ല. അല്ല, ഈ കല്യാണം ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്താ, തൊട്ടടുത്ത്. സാറ് വരുമോ? സാറ് ഫാമിലി കൂട്ടി മെനഞ്ഞാന്ന് പറഞ്ഞോ. അതായത് നാളെ. അല്ല, നിങ്ങള് നിങ്ങളുടെ ഭാര്യയുടെ കല്യാണം?
നല്ല സാപ്പാട് കിടക്കും. പേളിപ്പെണ്ണിന് താലിക്ക് പൊന്നൊരുക്കാൻ പോരുന്നു, നേരമില്ലാ നേരത്തും ഊരു ചുറ്റും പൊന്നേല്.